വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽമാഹിർ അറബിക് സ്കോളർഷിപ്പ് എക്സാം അല്ലേ ഈ വർഷം നടക്കുന്നുണ്ട്, 2024 ഒക്ടോബറിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കൂൾ തല പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് അതിൻ്റെ സിലബസ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, 7ാം ക്ലാസ്സിലെ ആദ്യത്തെ 2 യൂണിറ്റിൽ നിന്ന് നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ 6ാം ക്ലാസ്സിലെ പുസ്തകത്തു നിന്ന് 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ അറബിക് ചരിത്രവുമായി ബന്ധപ്പെട്ട 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ജനറൽ ചോദ്യങ്ങൾ 4 എണ്ണം ഉണ്ടാവും. അങ്ങനെ 20 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പുതിയ 7ാം ക്ലാസ് പാഠപുസ്തകത്തിൻ്റെ രണ്ട് യൂണിറ്റിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള 6ൻ്റെയും അതുപോലെ 6ൻ്റെ ക്ലാസ് നമ്മൾ ഇതിട്ടതിന് ശേഷം ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുപോലെ ജനറൽ ചോദ്യങ്ങളും പിന്നെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ആയി വേണ്ടപോലെ ഒരുപാട് നമ്മൾ അലിഫ് ടാലൻറ്റ് ടെസ്റ്റിനൊക്കെ എഴുതിയതുപോലത്തെ ചോദ്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ അതിന് കുറച്ച് മോഡൽ ചോദ്യങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ. നിങ്ങൾ അതിലെ അലിഫിൻ്റെ ഏത് പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പഠിച്ചാലും അറബിക് ചരിത്രവും ജനറൽ ക്വസ്റ്റ്യൻസും ഒരുപാടും അതിൽ ധാരാളമുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി പോയാൽ മതിയാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ 2 യൂണിറ്റിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. നമുക്കറിയാം നമ്മൾ അൽ മാഹിർ പരീക്ഷ OMR പരീക്ഷയായിരിക്കും, ഒരു ചോദ്യവും 4 ഉത്തരവും. അപ്പോൾ അതിൻ്റെ രീതി എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 1ാമത്തെ പാഠഭാഗം അത്തലാമുൻ എന്നാണ്. തലാമുൻ അത്തആവുൻ മുത്തറാദിഫാണ് അല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മുത്തറാദിഫ് അത്തലാമുൻ ഡാഷ് എന്നിട്ടുണ്ടാവും, എന്നിട്ട് 4 ഉത്തരം. അതിൽ ഏത് വാക്കും കൂടി ഉണ്ടാവും? അത്തആവുൻ ഈ വാക്കുകൂടി ഉണ്ടാവും. അപ്പോൾ തആവുൻ എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ വാക്കുകൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതിൽ ഓരോ പാഠഭാഗത്തിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഇതിൽ കുറച്ച് ജമ്മ മുഫ്രദുകളുണ്ട്. ജം മുഫ്രദ്, മുഫ്രദും ജമ്മും അല്ലേ. അഇസ എന്ന് പറഞ്ഞാൽ അത് ജം ആണ്. അതിൻ്റെ മുഫ്രദ് എന്താണ്? ഏകവചനം അസീസ്. അസീസും ജമ്മ അഇസ. സഹറും ജമ്മ അസ്ഹാർ. ത്വാലിബും ജമ്മ തുല്ലാബ്. ഫൈലാനത്തുൻ ജമ്മ ഫൈലാനാത്ത്. ഓക്കെ, പിന്നെ ഏതാ? ഇവിടെ വേറെ ഒന്നുമില്ല. അത്രയും ജമ്മുകൾ പഠിക്കുക. പിന്നെ നമ്മൾ ഒരാൾ ഗുഡ് ബൈ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നവ, ഗുഡ് ബൈ, കലിമത്തുൻ അറബിയ ലി ഗുഡ് ബൈ. ഗുഡ് ബൈ എന്നതിൻ്റെ അറബി വാക്ക് ഇല ലിഖ എന്നാണ്. വീണ്ടും കാണാം. ആ വാക്ക് ഓർത്തിരിക്കുക കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചോദ്യം ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഉത്തരം, കറക്റ്റ് ഉത്തരം നോക്കി എഴുതണം. ഇല ലിഖ, ഗുഡ് ബൈ എന്ന് ഇംഗ്ലീഷ് വാക്ക് ചോദിച്ചാൽ ഇല ലിഖ എന്ന് എഴുതുക. പിന്നെ ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് മാലി 10ാമത്തെ പേജിലെ മാലി മുലാരികൾ അല്ലേ. ലഇബ മാലി, അതിൻ്റെ മുലാരി യൽഅബു അല്ലേ. അപ്പോൾ പരീക്ഷയിൽ ഒരു ഉദാഹരണം തരും. ലഇബ ഡാഷ് ലഇബ യൽഅബു. അങ്ങനെയാണെങ്കിൽ സറ യസ്റഊ എന്ന് കൊടുത്തിട്ടുണ്ടാവില്ല, അവിടെ ഡാഷ് ഇട്ടിട്ടുണ്ടാവും. അതിന് 4 ഉത്തരങ്ങൾ അവിടെ. അപ്പോൾ ഈ 4 ഉത്തരങ്ങൾ തന്നാൽ ഏത് കൊടുക്കണം? യസ്റഊ എന്ന് ഉത്തരം കൊടുക്കണം. മനസ്സിലായോ? ചിലപ്പോൾ അതുണ്ടാവുക, നിങ്ങൾ ഒരു സെൻറ്റൻസ് തരും. ഏത് സെൻറ്റൻസ്? ഇപ്പോൾ ഇതാ, കൈഫ നതആമലു മഅൽ മുസാബീൻ. ഇതിലെ മുലാരിയായ വാക്ക് ഏതാണ്? അല്ലെങ്കിൽ ഇക്തഷിഫ് കലിമത്തൽ മുലാര, അല്ലെങ്കിൽ അൽ ഫിഅലൽ മുലാരി. ഫിഅലൽ മുലാരി തിരഞ്ഞെടുക്കാൻ പറഞ്ഞതിലേതാ? നതആമൽ അല്ലേ. ഈ നതആമലു എന്നുള്ളതാണ് ഇതിലെ ഫിഅല മുലാരി അല്ലേ. ഫിഅല മുലാരി എങ്ങനെ കണ്ടെത്താം? ഒന്നുകിൽ അതിൻ്റെ മുമ്പിൽ യാ ഉണ്ടാവും, അല്ലെങ്കിൽ തായ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഉണ്ടാകും, അല്ലെങ്കിൽ നായ് ഉണ്ടാവും അല്ലേ. അനിയത്തി ആയും നായും യായും തായും ഇന്നെ തുടക്കത്തിൽ വന്ന ഫിഅലുകളാണ് ഫിഅല മുലാരി. മനസ്സിലാവോ? ഫിഅല മുലാരി ഉണ്ടാക്കുന്ന രീതി, ലഇബയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ യാ ചേർക്കുക, അല്ലെങ്കിൽ താ ചേർക്കുക, ആ ചേർക്കുക, അല്ലെങ്കിൽ നാ ചേർക്കുക, ഇതുപോലെ നാ. ഓക്കെ, അപ്പോൾ ഫിഅല മുലാരി ഉണ്ടാക്കാൻ പറഞ്ഞാലും, ഫിഅല മുലാരി തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞാലും, അല്ലെങ്കിൽ ഫിഅലുൽ മാലി തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടണം. ഇവിടെ ലഇബ സാമിർ ഖുറത്തൽ ഖദം, ഇതിൽ ഫിഅല മുലാരി ഏതാണ്? ഫിഅല മാലി ഏതാണ്? ഏതാണ്? ലഇബ കേട്ടോ, കളിച്ചു എന്നുള്ളത്.
അങ്ങനെ ഫേലും ആലിയും മുതാലിയും തിരഞ്ഞെടുത്ത് ചെയ്യാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതാണ് നിങ്ങൾ ഈ 11-ാമത്തെ പേജിൽ ആക്ടിവിറ്റി ചെയ്തതാണ്. അഫാലിൽ മാലിയും അഫാലിൽ മുലാറയും തിരഞ്ഞെടുത്ത് എഴുതിയതല്ലേ. ഇതിൽ ഫേലും മാലി ഏതൊക്കെയാ? റജ. യാ ഇല്ലാത്തത്, ഇങ്ങനെ യായോ തായോ ആയോ നായോ വെച്ച് തുടങ്ങാത്ത ഫേലുകളെല്ലാം എന്തായിരിക്കും? ഫേലും മാലിയായിരിക്കും. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, എന്താണ് ഇവിടെ റ? ആ ഇതിൽ യാ ഇല്ലല്ലോ. എന്നാൽ ഇതിൽ നോക്കൂ, തഷറോർ ഉത്താ കിടക്കുന്നില്ലേ, അപ്പോൾ അത് ഫേല് മുതാലിയാണ്. ഇതിന് ഒന്നുമില്ലാത്തതുകൊണ്ട് ഇത് ഫേല് മാളി. മനസ്സിലായോ? ഏ, അപ്പോൾ ഇങ്ങനെ ഫേല് മാളി മുതാരി തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു അജാബ കിടപ്പുണ്ടല്ലേ. അജാബ, ഞാൻ നേരത്തെ പറഞ്ഞു ആ വെച്ച് തുടങ്ങി അത് ഫേല് മുതാരിയാന്ന് പറഞ്ഞില്ലേ. പക്ഷെ അജാബ ഫേല് മുതാരിയല്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഏ, ഇത് ഈ ആയുണ്ടല്ലോ, ഇത് നമ്മുടെ മുതാറത്തിൻ്റെ ആയല്ല. ഏത്? അത് എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഷറു അല്ലെങ്കിൽ അറ എന്നതിൻ്റെ എന്താണ് ആയല്ല. ഇത് ഈ ഫെയിലിൻ്റെ തന്നെ, ഫെയിൽ മാലിയുടെ തന്നെ ആയാണ്. ഇങ്ങനെയുള്ള കേസുകൾ വളരെ റെയർ. ആവശ്യം തുടങ്ങുന്ന ഫെയിലുകൾ ഉണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോൾ അത് ഫെയിൽ മാലിയാവും, ചില സന്ദർഭങ്ങളിൽ മാലിയാവും. അല്ലാത്ത എല്ലാ സന്ദർഭങ്ങളിലും ആയാണെങ്കിൽ എന്താണ്, അതഹമ്മലു. കണ്ടോ, ഇത് ഫെയിൽ മുതാരിയാണ്. തഹമ്മല അതഹമ്മലു ആണ്. ഓക്കെ, അപ്പോൾ ഫേല് മുതാരി മാലി കണ്ടെത്താൻ അതിൻ്റെ രൂപങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിലെ ഈ ഹിവാറിലെ കുറച്ച് നമ്മൾ കലിമാത്തു തഹദീബികളുണ്ട്. മസാ ഉൽ ഖൈർ അല്ലേ, മസാ ഉൽ ഖൈറിൻ്റെ മറുപടി മസാ അന്നൂർ അല്ലേ. അപ്പോൾ മസാ കുറേ കലിമാത്തു തഹദീബികൾ നടന്നിട്ട് ഇഖ്തരു ഷാദ്, ഇതിൽ കൂട്ടത്തിൽ പെടാത്ത എഴുതുക എന്ന് ചോദിക്കും. ഇപ്പോൾ അതാ ഞാൻ ഇത് പറഞ്ഞ മസാ ഉൽ ഖൈർ മസാ അന്നൂർ കൈഫൽ ഉമൂർ അൽഹംദുലില്ല. ഈ നാലെണ്ണത്തിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? ഈ കൈഫൽ ഉമൂർ എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ കൈഫൽ ഉമൂർ ചില ചില സന്ദർഭങ്ങളിൽ കലിമാത്തു തഹദീബി ആയിട്ട് പറയാം. ഞാൻ വേറൊരു ഉദാഹരണം കാണിക്കാം. മസാ ഉൽ ഖൈർ മസാ അന്നൂർ, ദാ മസാ ഉൽ ഖൈർ മസാ അന്നൂർ അൽഹംദുലില്ല അഴുത്തക്കിതു അന്നക്ക മുർത്താഹുനൽ ആൻ. ഈ നാലെണ്ണത്തിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? മസാ ഉൽ ഖൈറും മസാ അന്നൂറും അൽഹംദുലില്ലയും കലിമാത്തും തഹദീബിയ, നമ്മൾ സംസാരമധ്യം യൂസ് ചെയ്യുന്ന വാക്കുകളാണ്, എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കുകൾ. പക്ഷെ അഴത്തക്കതു എന്നൊക്കെ മുർത്താഹുനാൻ കൂട്ടത്തിൽ പെടില്ല. അപ്പോൾ ഇഖ്തർ അഷാദ്, നിങ്ങളൊക്കെ എന്താണ് നമ്മുടെ അലിഫ് പരീക്ഷയിലൊക്കെ ഉണ്ടാകുന്ന ചോദ്യം, ഷാദ് കൂട്ടത്തിൽ പെടാത്ത എഴുതുക. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? അഴത്തക്കതു എന്നൊക്കെ മുർത്താഹുനൽ ആൻ എന്നുള്ളതാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ്, അങ്ങനെ മനസ്സിലാക്കാം. നമ്മൾ എന്ത് കലിമാത്തു തഹദീബ് ഏതൊക്കെയാന്ന് പഠിച്ചിട്ട് പോയാൽ പോലും ചോദ്യങ്ങൾ ഈ രീതിയിലേക്കായിരിക്കും കേട്ടോ. അതുപോലെ തബഅൻ അല്ലേ, തബഅൻ ഒരു കലിമാത്തു തഹദീബിയാണ്, കലിമത്തു തഹദീബിയ. പിന്നെ പിന്നെ ഏതാണ് ഇങ്ങോട്ട് വരുമ്പോൾ, ഇവിടെ വീണ്ടും അൽഹംദുലില്ലാഹ് ഉണ്ട് കേട്ടാ. മഅസ്സലാമ ഫി അമാനില്ല, ഏ മഅസ്സലാം ഫി അമാനില്ല, മഅസ്സലാം ഗുഡ് ബൈ ഫി അമാനില്ല ടേക്ക് കെയർ എന്നൊക്കെ പറയില്ലേ അതിന് ഇംഗ്ലീഷ് വാക്കുകൾ. ഓക്കെ, അത്തരം വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം. റെഡിയല്ലേ? ഇൻഷാല്ലാ. പിന്നെ നമ്മൾ 14-ാമത്തെ പേര് വരുമ്പോൾ ഒരു റിപ്പോർട്ടുണ്ട്. റിപ്പോർട്ടിന് നമ്മൾ തഖ്രീർ എന്നാണ് പറയുക അല്ലേ. തഖ്രീർ തഖ്രീർ തഖ്രീറിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? തഖ്രീറിനെ നമുക്ക് ബർണാമജാക്കി മാറ്റുന്ന പ്രവർത്തനം നമ്മൾ ചെയ്താണ് അല്ലേ. ബർണാമജിൽ വരുന്ന വാക്കുകൾ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയിരിക്കുക. ഇപ്പം അ തർഹീബ് സ്വാഗതം അല്ലേ, അർ റിയാസ അധ്യക്ഷൻ അല്ലേ, ഇഫ്തിത്താഹ് ഉദ്ഘാടനം ഇനാഗുറേഷൻ, തഹാനി ഫെലിസിറ്റേഷൻ ആശംസ, ഷുക്ർ വോട്ട് ഓഫ് താങ്ക്സ് കേട്ടോ. ഈ വാക്കുകൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു സെൻറ്റൻസ് വന്നിട്ട് ഇപ്പോൾ ഇതില്ല ഈ പറഞ്ഞ പോലെ എന്താണ്, കാമ വസീറു അത്തർബിയത്തി വത്തായാലും ബി തസ്ലീമിൽ ബൈത്ത് വ ഇഫ്തിത്താഹിൽ ഹഫില എന്ന സെൻറ്റൻസ് വന്നു. എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്, മൻ ഇഫ്തതഹൽ ഹഫില, ആരാണ് എന്ത് ചെയ്തത് പരിപാടി ഉദ്ഘാടനം ചെയ്തത്? നമുക്കറിയാലോ അതിലൊരു വ്യക്തി ഉണ്ടാവും, ഒരു പ്രമുഖനായ ആളുണ്ടാവും. ഇതിലാരാണ്? വസീറു തർബിയത്തി വത്തായാലും ആണ് ഇതിൽ അപ്പോൾ ഇഫ്തിത്താഹ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാക്കുകളുടെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടാകും പരീക്ഷയിൽ.
കിട്ടാം, അൽമാഹിർ പരീക്ഷിക്കുണ്ടാവും ഇൻഷാല്ലാ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകൾ അതൊക്കെയാണ്, കലിമാത്ത് ഷുക്കർ അല്ലേ, കലിമത്ത് ഷുക്കർ ഈ പറഞ്ഞ വാക്കുകൾ എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൽ കുറച്ച് ആളുകളുടെ പേര്, വസീറു തർബിയത്തി വത്താലിയും വിദ്യാഭ്യാസ മന്ത്രി, പിന്നെ ആരാണ് ഉലുവുൽ മജ്ലിസി തഷ്രീഇ, ഉലുവുൽ മജ്ലിസി തഷ്രീഇ ആരാണ്, എം എൽ എക്ക് എന്നിട്ട് അതിൻ്റെ അറബി വാക്കുകൾ ഏതാണെന്ന് ചോദിക്കും. അതുപോലെ മുദീറുൽ മുഖാത്ത, കലക്ടറിൻ്റെ അറബി വാക്ക് മുദീറുൽ മുഖാത്ത. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന് റഈസത്തു മജ്ലിസിൽ ഖറിയ, റഈസു മജ്ലിസിൽ ഖറിയ പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെ എച്ച് എമ്മിന് നാദുറുൽ മദ്രസ, ക്ലാസ് നമ്മുടെ സ്കൂൾ ലീഡറിന് അരീഫുൽ മദ്രസ. ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് മനസ്സിലാക്കിയിട്ട് പോവുക. ഇതൊക്കെ ഏതെങ്കിലും നിലക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇതിൽ ഈ അൽ വഖായുൽ മിസ്രിയ എന്ന പത്രം അല്ലേ, അപ്പോൾ ചോദ്യം ഇങ്ങനെ, മാഹി അവ്വൽ സഹീഫത്തിന് അറബിയ, മാഹി അവ്വൽ സഹീഫത്തിന് അറബിയ എന്ന് ചോദിച്ചാൽ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. അതിൽ ഈ വഖായു മിസ്രി ഉണ്ടാവും. നമ്മൾ ഉത്തരം ഏതാണ്? അൽ വഖായുൽ മിസ്രിയ. പിന്നെ അതുപോലെ തന്നെ മത്താ നുഷിറത്ത്, എപ്പോഴാണ് അത് പ്രസിദ്ധീകരിച്ചത്, ആ വർഷവും മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ മിൻ ഐന നുഷിറത്ത്, എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്, കാഹിറ കെയ്റോയിൽ നിന്ന്. അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ഇതും തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് സാധ്യതയുള്ള നമ്മളെ ഈ 17-ാമത്തെ പേജിലൊരു പദ്യമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് ചോദിക്കാൻ സാധ്യതയുള്ള ഇങ്ങനെ 2-3 വരികൾ തന്നിട്ട് ഇതിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ ഇതിൻ്റെ ആശയം നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ താവുന് റൂഹുൽ ഹയാത്ത്, ആ താവുൻ ജീവിതത്തിൻ്റെ ആത്മാവ് എന്നുള്ളത് താവുനാണ്. അപ്പോൾ മാ റൂഹുൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ ആ താവുൻ എന്ന് ഉത്തരം കൊടുക്കണം അല്ലേ. പിന്നെ മാ മിഫ്താഹുൽ ഫൗസ്, വിജയത്തിൻ്റെ താക്കോൽ എന്താണ്, അതും താവുന് തന്നെ അല്ലേ. പിന്നെ മാ അസ്ബാബുൽ മജിദ് വൽ ഇസ്, അസ്ബാബുൽ മജിദ് അഭിമാനത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കാരണവും താവുനാണ്. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഐന നറാ അ താവുൻ, നറാ ബൈന അൽ ബഹരി വ ഷംസ്, ഷംസിൻ്റെയും ബഹറിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് താവുൻ കാണാൻ പറ്റും. പരസ്പര സഹകരണം, ഷംസും കടലും സൂര്യനും കടലും, അതുപോലെ കാറ്റും മേഘവും, അതിലൊക്കെ എന്താണ്, എന്തുണ്ട് താവുൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നോക്ക് വേറെ ചിലപ്പോൾ സാധ്യതയുള്ളത്, അൽ ഇൻസാനു ലാ യതഹറക്ക് ഇല്ലാ ബി താവുനിൽ അഅലാ, ഒരു മനുഷ്യന് അവയവങ്ങൾ പരസ്പരം സഹകരിക്കാതെ അനങ്ങാൻ കഴിയില്ല എന്നാണ്. ഹാദിഹിൽ ജുംല സഹീഹുൻ അം ഖതഉൻ, ഈ ജുംല സഹീഹാണോ ഖതആണോ എന്ന് ചോദിച്ചാൽ എന്തുത്തരം? സഹീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരി. ഖത എന്ന് വെച്ചാൽ തെറ്റ്. അപ്പോൾ ഈ ജുംല സഹീഹാണ് അല്ലേ. പരസ്പരം സഹകരിച്ചാലേ നമുക്ക് മനുഷ്യന് എന്താണ് അനങ്ങാൻ കഴിയുള്ളൂ എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കണ്ട. ആ ചോദ്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. മാ ഹുവ മിഫ്താഹുൽ ഫൗസി വൽ ഫലാ, എന്താണ്, ആ താവുനാണ് ഉത്തരം. ഓക്കെ. അപ്പോൾ അതൊക്കെ ഓർത്ത് മനസ്സിലാക്കിയിട്ട് പോവുക. പിന്നെ ഇത് നമ്മളൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ഈ ചിത്രത്തിന് അനുയോജ്യമായ വരി കണ്ടത്. അതൊക്കെ മൽമാഹിർ പരീക്ഷയിൽ വരുമോ എന്നുള്ളത് വളരെ റയറായ സാധ്യത മാത്രമാണ്. എങ്കിലും നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതാണല്ലോ, അപ്പോൾ അതൊന്ന് ഓർത്തിട്ട് പോയാൽ മതി. ഓക്കെ. അപ്പോൾ 1-ാമത്തെ യൂണിറ്റിൽ പിന്നെ നോക്കൂ, മുഫറദ്, നേരത്തെ പറഞ്ഞില്ലേ, മുഫറദ് അസീസ് അഇസാ ഇബിന് അബിനാ അല്ലേ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, മുഫറദു അബിനാ ഡാഷ്, എന്താണ് മുഫറദ് അബിനാ ഇബിൻ, അങ്ങനെ ഉണ്ടാവുക. അല്ലെങ്കിൽ ജം ഉ ഇബിൻ, ഇബിൻ എന്നതിൻ്റെ ജം എന്ത്, ഉത്തരം അബിനാ. അങ്ങനെ 2-3 രീതിക്ക് ചോദിക്കും കേട്ടോ. ഉളു അഅലാ ജിസ്മ അജിസാം, ചിലപ്പോൾ നിങ്ങൾ ഒരു 3 ജംഉം ഒരു മുഫറദും തരും, എന്നിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്. അപ്പോൾ 3 ജമ്മോ കൊടുത്തപ്പെടില്ല, ഇതാണ് ഒറ്റയ്ക്ക് മുഫറദ്, ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് മുഫറദ്. അപ്പോൾ ഇതായിരിക്കും ഉത്തരം വരിക. അപ്പോൾ ഈ നിലക്കൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ജിസ്മ അജിസാം ബഹറു ബിഹാർ ഹൈത്ത് ഹുയൂത്ത്സ്. ഓക്കെ. ഇനി 2-ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ സിറുൻ നജാഹ്, വിജയരഹസ്യം എന്നുള്ള പാഠഭാഗമാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളെ പഠിക്കേണ്ടതായ ഈ ഇതൊരു ചോദ്യം, ലഹസ് പോലെ ചോദ്യങ്ങൾ പരീക്ഷിക്കാം. ലഹസ് കടങ്കഥ പോലെ. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അന മർക്കബുൻ ലി ദൂലാബാനി കബീറാനി വ ദൂലാബാനി സഹീറാനി.
ഞാനൊരു വാഹനമാണ്, എനിക്ക് രണ്ട് ചെറിയ ടയറുണ്ട്, എനിക്ക് രണ്ട് വലിയ ടയറുണ്ട്, രണ്ട് ചെറിയ ടയറുമുണ്ട്. ഞാൻ ആരാണ് അറിയാലല്ലേ. എന്നിട്ട് നാല് ഓപ്ഷൻ, കുർസിയ, മുത്തഹരിക്ക്, സയ്യാറ, ബാസ്, അല്ലെങ്കിൽ ഷാഹിന, അങ്ങനെ നാല് ഓപ്ഷൻ തരും. അപ്പം നിങ്ങൾ ഏത് ഉത്തരം എഴുതും? കുർസിയ, മുത്തഹരിക്ക്. മനസ്സിലായോ? ലഗസ്, കടങ്കഥ ചോദിക്കുന്നത് പോലെ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാം. അതിൽ ഇതുപോലെ നല്ലാറയെക്കുറിച്ച് ചോദിക്കും. അന ഡാഷ് ലീ രിജിലാനി, അന ഡാഷ് അല്ലെങ്കിൽ ലീ രിജിലാനി അജ്ലിസു അലാ വജ്ഹി നാസ് മൻ അന, എനിക്ക് രണ്ട് കാലുണ്ട്, ഞാൻ ജനങ്ങളുടെ മുഖത്തിരിക്കും. മൻ അന, ഞാൻ ആരാണ്? അന നല്ലാറ. അപ്പോൾ ഉത്തരം നല്ലാറ എന്ന് ഉത്തരം കൊടുക്കണം. അതുപോലെ എന്താണ്, ജിസ്മി നഹീഫുൻ വ തൊവീൽ, അന അയിനുൽ അഅമ, എൻ്റെ ശരീരം മെലിഞ്ഞതാണ്, ഞാൻ എന്താണ് നീളം കൂടിയ ആളാണ്, ഞാൻ കണ്ണില്ലാത്തവൻ്റെ കണ്ണാണ്. മൻ അന, ഞാൻ ആരാണ്? അന ഉക്കാസ. ഉക്കാസ എന്ന് ഉത്തരം കൊടുക്കണം. അതുപോലെ ഹജ്മി സഗീറുൻ, ഞാൻ ചെറിയ, എൻ്റെ സൈസ് ചെറുതാണ്. അഖ്തഫി വറാ അൽ ഉദിൻ, ഞാൻ ചെവിയുടെ പിറകിൽ പിറകിൽ ഒളിഞ്ഞിരിക്കും. ഉസാനിദു ദുഅഫ സമ, ചെവി കേൾവിക്കുറവുള്ളവരെ ഞാൻ സഹായിക്കും. മൻ അന, ഞാൻ ആരാണ്? ഉത്തരം എന്താ? മുഅയിനുസ് സമ. ഓക്കെ, ഇങ്ങനെയൊക്കെ വൺ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്താണ് കുർസിയും മുത്തഹരിക്കാൻ നമ്മളതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. പിന്നെ സ്റ്റീഫൻ ഹോക്കിൻ്റെ പാഠഭാഗത്ത് നിങ്ങൾക്ക് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ആലിമും മഷ്ഹൂറും ഫിൽ ആലം, ആലിമും മഷ്ഹൂറിൻ ഉലിദ ഫി ഓക്സ്ഫോർഡ്, ഓക്സ്ഫോർഡിൽ ജനിച്ച പ്രസിദ്ധനായ അമേരിക്കൻ പണ്ഡിതൻ ആര് എന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് ഉത്തരം കിട്ടണം കേട്ടോ. പിന്നെ മൻ വാലിദു സ്റ്റീഫൻ ഹോക്കിംഗ്, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അച്ഛൻ്റെ പേര് ഫ്രാങ്ക് ഹോക്കിംഗ്. ഈ ഉത്തരവും ഉണ്ടാവും, വേറെ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫ്രാങ്ക് ഹോക്കിംഗ് തന്നെ ഉത്തരം എഴുതണം. പിന്നെ അദ്ദേഹം എവിടെ പഠിച്ചത്? ജാമിയത്തു കേംബ്രിഡ്ജ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അല്ലേ. പിന്നെ അദ്ദേഹം എന്താ കാര്യമാണ് പഠിച്ചത്? എൽമുൽ ഫിസിയ, ഫിസിക്സ് ആണ് അദ്ദേഹം പഠിച്ചത് അല്ലേ. പിന്നെ അദ്ദേഹത്തിന് വന്ന രോഗം എന്താ? മറലു നാസബി, അതാണ് അദ്ദേഹത്തിന് വന്ന രോഗം. പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ പേര് അല്ലേ, അത് പഠിച്ചിരിക്കുക. താരീസും മൂജസും ലിസബൻ, മൻ അല്ലഫ, ആരാണ് രചിച്ചത്? എന്താണ് മൻ അല്ലഫ എന്ന് പറഞ്ഞാൽ ആരാണ് രചിച്ചത്? മൻ അല്ലഫ താരീഹു മൂജസും ലിസമൻ, താരീഹു മൂജസ് ലവൻ രചിച്ചത് ആരാണ്? അപ്പോൾ ഉത്തരം എന്താ? സ്റ്റീഫൻ ഹോക്കിംഗ്. അല്ലെങ്കിൽ എന്താണ് താരീഹു മൂജസും ലിസമൻ കിതാബു ഡാഷ്, കിതാബു ഡാഷ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് തന്നെ വീണ്ടും. അങ്ങനെ പല രീതിയിൽ ചോദിക്കും. വേറെയും പുസ്തകം ഉണ്ട്, അൽ കൗനു ഫി ഖിശ്റത്ത് ജൗസ്, അതും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. പേരുകൾ പഠിച്ചിട്ട് പോവുക. പിന്നെ അദ്ദേഹം മരിച്ച ഡേറ്റ് 2017 മാർച്ച് 14 കേംബ്രിഡ്ജിലാണ് മരിച്ചത്. അത്തരം വൺ വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതിന്ന് ഉണ്ടാകും. ഓക്കെ, അതേപോലെ അപ്പോൾ ഈ അതിലെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കേട്ടോ. ഇതുപോലെ ഭയാനത ക്വസ്റ്റ്യൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട, പക്ഷെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലത്തെ ഒരാളാണെന്ത്? ജൂഹ അൽ ഹാരിസി, ജൂഹ അൽ ഹാരിസി. അവരാരാണ്? അവർ മുഅല്ലിഫുത്തു സയ്യിദാത്തുൽ ഖമർ, സയ്യിദാത്തുൽ ഖമർ എന്നതിൻ്റെ മുഅല്ലിഫയാണ്. മുഅല്ലിഫ എന്ന് വെച്ചാൽ രചയിതാവ്, എഴുതിയ ആൾ. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, സയ്യിദാത്തുൽ ഖമർ കിതാബുൻ ലി ഡാഷ്, ആരാണ്? ജൂഹ അൽ ഹാരിസി. സയ്യിദാത്തുൽ ഖമർ ആരുടെ കിതാബാണ്? ജൂഹ അൽ ഹാരിസി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ അവരോട്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? അവ്വലു മൻ ഹിയ അവ്വലു ഷഖ്സിയത്തിൻ അറബിയത്തിൻ ഫാസദ് ബി ജായിസത് മാൻ ബുക്കർ അൽ ആലമിയ, ആദ്യമായിട്ട് അറബി അല്ല മാൻ ബുക്കർ പ്രൈസ്, ലോക മാൻ ബുക്കർ പ്രൈസ് നേടിയ വനിത ഏതാണ് എന്ന് ചോദിച്ചാൽ, അറബി വനിത ഏതാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ജൂഹ അൽ ഹാരിസി തന്നെ. മനസ്സിലായോ? ജൂഹ അൽ ഹാരിസി. പിന്നെ സയ്യിദാത്തുൽ ഖമർ എന്നതാണ് ഒരു റിവായത്താണ്, റിവായത്ത് എന്ന് വെച്ചാൽ നോവലാണ്. മനസ്സിലായോ? റിവായത്ത്സ്. അതുപോലെ അതിൻ്റെ കഥ എന്താ? ഖിസ്സത്തു ആയിലത്തിൻ ഉമാനിയ, ഒരു ഒമാനി കുടുംബത്തിൻ്റെ കഥയാണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ ജൂഹ അൽ ഹാരിസിയുടെ അത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഉള്ള ആളാണ് ഖാനിം അൽ മുഫ്താഹ്. ഖാനിം അൽ മുഫ്താഹ് ആരാണ്? അവരാരാണ്? അദ്ദേഹം ഒരു ഖതീബുൻ തഹ്ഫീസിയാണ്, തഹ്ഫീസി.
മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഖതീബുൻ തഹ്ഫീസി അല്ലേ, മോട്ടിവേഷണൽ സ്പീക്കറാണ്. അതുപോലെ ഒരു സാഹിബു തിജാറ, അദ്ദേഹം ഒരു ബിസിനസ് മാനൊക്കെയാണ് അല്ലേ. അദ്ദേഹത്തിനെ കുറിച്ചും നിങ്ങൾ ഓർത്തിരിക്കാം. ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെ സെവൻത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആശയങ്ങളും ഈ പാഠഭാഗങ്ങളും കിട്ടണമെങ്കിൽ അതിൽ നോക്കി പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഗാനിമുൽ മുഫ്താഹിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ മസ്റ്റായിട്ട് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്, കാന വാഹവാത്തിൻ്റെ ചോദ്യം. ഉദാഹരണം പറഞ്ഞാൽ കാന നസീമുൻ ദാരിസൻ അല്ലേ, ഇവിടെ കാന നസീമുൻ ഡാഷ് എന്ന് കൊടുക്കും ബ്രാക്കറ്റിൽ. ദാരിസൻ ബ്രാക്കറ്റിലല്ല, നാല് ഓപ്ഷൻ, ദാരിസൻ, ദാരിസിൻ, ദാരിസുൻ, ദാരിസ് എന്ന് വെറുതെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഉത്തരം നിങ്ങൾ ഏതെടുത്ത് എഴുതണം, ദാരിസൻ എന്ന് എഴുതണം. അത് കാന വന്നാൽ മാത്രമല്ല, അസ്ബഹ വന്നാലും അങ്ങനെ തന്നെയാണ്, അതുപോലെ സ്വാറ വന്നാലും അങ്ങനെ തന്നെയാണ്, ലല്ല വന്നാലും അങ്ങനെ തന്നെയാണ്, അംസ വന്നാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അതുപോലെ നേരെ തിരിച്ചു ചെയ്യും, കാന ഡാഷ് ദാരിസൻ, കാന ഡാഷ് ദാരിസൻ, അല്ലെങ്കിൽ അസ്ബഹ ഡാഷ് ദാരിസൻ, അല്ല അസ്ബഹ ഡാഷ് മസ്റൂറൻ. അപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻ തരും, നസീമുൻ, നസീമൻ, നസീമിൻ, നസീം. ഏതുതരം? നസീമുൻ തന്നെ. അതായത് കാനയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഇസ്മിന്, കാന വാഹവാത്തിൻ്റെ ശേഷം വരുന്ന ആദ്യത്തെ ഇസ്മിന് ലമ്മു തൻവീന് കൊടുക്കണം, രണ്ടാമത്തെ ഇസ്മിന് അവസാനം ഫതഹ് തൻവീന് കൊടുക്കണം. അതാണ് അതിൻ്റെ നിയമം, ഓർത്തിരിക്കുക. മനസ്സിലായോ? ഇതുപോലെ അങ്ങനെ സെൻറ്റൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പൂരിപ്പിക്കാൻ വേണ്ടി പറയും കേട്ടോ. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഈ പാഠഭാഗത്തിൽ പദ്യത്തിലെ ജമ്മുകൾ മനസ്സിലാക്കിയ, തിഫിലും ജമ്മ്, അത്ഫാൽ, സഗീറും ജമ്മ്, സിഗാർ അല്ലേ, കബീറും ജമ്മ്, കിബാർ അല്ലേ. ഉദാഹരണമാണ് സഗീറും ജം, സഗീറും ജമ്മ്, സിഗാർ. അങ്ങനെയെങ്കിൽ കബീർ ഡാഷ്, എന്തായിരിക്കും ഉത്തരം? കിബാർ. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ നോക്കൂ, നഫ്സും ജമ്മ് നുഫൂസ്. അതുപോലെ സഗീറിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ത്? ലിദ്ദു സഗീർ. ലിദ്ദു സഗീർ എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കബീർ അല്ലേ. സഗീറിന് ഓപ്പോസിറ്റ് കബീർ അല്ലേ. കസീറും ധാരാളം, അപ്പം കുറച്ച് എന്ന് പറയാൻ ഖലീൽ, ഖലീൽ. അത് കോർത്തിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഫലാഹ്, നജാഹ് ഒരേ അർത്ഥമാണ്, അതിന് നമ്മൾ മുത്തറാദിഫ് എന്നാണ് പറയുക. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക എങ്ങനെയാ, മുത്തറാദിഫ് ഫലാഹ്, ഫലാഹ് എന്നതിൻ്റെ അതേ അർത്ഥമുള്ള പദം നജാഹ് കേട്ടോ. അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ കവിത എഴുതിയ ആളുടെ പേര് ഓർത്തിരിക്കുക, ആരാണ്? ഹാഫിൽ ഇബ്രാഹിം. ആരാണ്? ഹാഫിൽ ഇബ്രാഹിം. അദ്ദേഹം ആരാണ്? ഷായിറുൻ മിസ്രി അല്ലേ. എപ്പോഴാണ് ജനിച്ചത്? 1872 ജനിച്ച ഷായിറുൻ മിസ്രി. അദ്ദേഹത്തിൻ്റെ മൻ ഷായിറുൻ നീൽ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് വരും? മൻ ഷായിറുൻ നീൽ, ഉത്തരം ഹാഫിൽ ഇബ്രാഹിം. അങ്ങനെയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇപ്പോൾ മൻഹു അഹമ്മദ് ഷുഅറാ അസ്റുൽ ഹദീസ്. അസ്റുൽ ഹദീസ് കാലഘട്ടത്തിലെ പ്രമുഖനായ കവി ആരാണ്? ഹാഫിൽ ഇബ്രാഹിം. ഓക്കെ, അങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഈ പാഠഭാഗത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചതാണല്ലേ, നമ്മൾ ഫേല് മുലാരി നേരത്തെ പറഞ്ഞില്ലേ, ഫേല് മുലാരി, അതിൻ്റെ കൂടെ നഹ്നു ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫേല് മുലാരി നമ്മൾ ജലസ, യജി ജലസ ഇരുന്നു, യജിലിസു എന്നുള്ളതാണ് മുലാരി. ഇവിടെ യഴ്ത്തന എന്നുള്ളതാണ് എന്തായത്? യഴ്ത്തനി. യഴ്ത്തനി എന്നതിലെ നഹ്നു ചേർന്നപ്പോൾ യാ മാറി എന്താക്കി? നായായി അല്ലേ. നഹ്നു എന്ന് വെച്ചാൽ എന്താ? ഞങ്ങൾ എന്നാണ്. അപ്പോൾ ഞഴ്ത്തനി ഞങ്ങൾ പരിഗണിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ യജിലിസു, നഹ്നു പ്ലസ് യജിലിസു എന്താവും? നജിലിസു, നാന്നാവും അല്ലേ. ഇവിടെ യാ ആയിരുന്നു, നഹ്നു വന്നതുകൊണ്ട് നത്തുലുബുവായി. ഇവിടെയും നു യുന്നായിരുന്നു, നഹ്നു വന്നതുകൊണ്ട് നൂന്നായി അല്ലേ. ഇവിടെ യായിരുന്നു, നഹ്നു വന്നതുകൊണ്ട് നാന്നായി. മനസ്സിലായോ? അപ്പം നഹ്നു നഗത്തനി, നഹ്നു നത്തുലുബു, നഹ്നു നുഖവി കേട്ടോ, നഹ്നു നബുഗി. ഓക്കെ, അതിൻ്റെ ഒരു ആക്ടിവിറ്റി നമ്മൾ താഴെ ചെയ്തല്ലോ അല്ലേ. അന വന്ന അൽ അബു, അന വന്ന എൽ അബുവിൻ്റെ യാ മാറ്റിയിട്ട് ആ കൊടുക്കണം അല്ലേ. എന്നാൽ നഹ്നു വന്ന എൽ അബുവിൻ്റെ യാ മാറ്റിയിട്ട് നാ കൊടുക്കണം, ശരിയല്ലേ. അപ്പോൾ ഈ കുട്ടി എന്താ ചെയ്യുന്നത്? ഈ കുട്ടി ഇരിക്കുന്നു അല്ലേ, ഇരിക്കുന്നു അല്ലേ. അപ്പോൾ അന യജിലിസു എന്നാ ഇരിക്കുന്നുള്ളതിന്, ഞാനിരിക്കുന്നു എന്ന് പറയാൻ അന അജിലിസു. ഇവിടെയോ
കുറേ പേരിരിക്കുന്നു. അപ്പം നഹ്നു നജ്ലിസു. അപ്പം നിങ്ങൾക്ക് അന തന്നിട്ട് ഡാഷ് ഇടുമ്പടെ ബ്രാക്കറ്റിൽ യജ്ലിസു എഴുതിയിട്ടുണ്ടാവും. ഒരു ഉദാഹരണം തരും, അന അൽബു നഹ്നു അൽബു. അങ്ങനെയാണെങ്കിൽ അന ബ്രാക്കറ്റിൽ യജ്ലിസു തന്നിട്ടുണ്ടാവും. അപ്പോൾ അന അജ്ലിസു എന്ന് എഴുതണം. ഇവിടെ കുറേ പേരിരിക്കുമ്പോൾ നഹ്നു നജ്ലിസു എന്ന് എഴുതണം. ഇതൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചതാണ്. അതുപോലെ അന അഖ്റഉ നഹ്നു നഖ്റഉ, അന അക്തുബു നഹ്നു നക്തുബു. ഓക്കെ, അന വന്ന ഫേൽ മുദാരിയുടെ ആദ്യത്തെ അക്ഷരം ആയാക്കണം, നഹ്നു വന്ന ഫേൽ മുദാരിയുടെ ആദ്യത്തെ അക്ഷരം നായാക്കണം. അതാണ് ഒത് ഓർത്താൽ മതി, വേറെ ഒന്നുമില്ല. മനസ്സിലായോ? ഇൻഷാല്ലാ. പിന്നെ ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞ ജമ്മു മുഫ്രദുകൾ, അനീസത്തും ജമ്മു അനീസാത്ത്, ഹയവാനും ജമ്മു ഹയവാനാത്ത്, ഹുൽമും ജമ്മു അഹ്ലാം, ഐനും ജമ്മു അയുൻ, മറലും ജമ്മു അമ്രാൽ. കേട്ടോ? ഓക്കെ. അപ്പൊ ഹയവാനാത്ത് മുഫ്രദുഹു ഹയവാൻ ഡാഷ്, ഹയവാനാത് മുഫ്രദുഹു ഡാഷ് എന്ന് കൊടുത്താൽ ഹയവാൻ ഉത്തരം കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് 8 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഞാൻ പറഞ്ഞ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ 6 ക്ലാസ്സിലെ പാഠപുസ്തകത്തു നിന്ന് ഒരു 4 മാർക്കും ചോദ്യമുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ചാനലിൽ വരും, നിങ്ങളത് കണ്ടുവെക്കാം. അതോടൊപ്പം തന്നെ ജനറൽ ക്വസ്റ്റ്യൻസും അറബി ഭാഷാ ചരിത്രവുമായ ക്വസ്റ്റ്യൻസും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് പോയി കാണാം. ഓക്കെ, ഇൻഷാല്ലാ. അടുത്ത വീഡിയോ വരെ നിങ്ങൾ നന്നായി പഠിക്കുക, നന്നായി സ്കോർ ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, സ്കോളർഷിപ്പ് കിട്ടട്ടെ. അള്ളാഹു സാറും പ്രാർത്ഥിക്കാം. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.